നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം ലഭിക്കാത്ത കോൺഗ്രസിൽ ഇന്ന് മുതൽ പുതിയൊരു അധികാര തർക്കം ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ പ്രതിപക്ഷ നേതാവ് ആര് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകരായി മല്ലികാർജ്ജുൻ ഖാർഗെയും വി വൈത്തിലിംഗവുമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ചകൾക്കായി എത്തുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിലുള്ള പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല മാറണോ ഒരു പുതിയ മുഖത്ത് കൊണ്ടുവരണോ എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച. എന്നാൽ രമേശ് ചെന്നിത്തല പറയുന്നത്, താൻ കഴിഞ്ഞ ടേമിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്, അതുകൊണ്ട് തന്നെ മാറേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും വാദം. എന്നാൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചെറുപ്പക്കാരെ, പുതിയ തലമുറയെ കോൺഗ്രസ് നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏ ഗ്രൂപ്പാകട്ടെ, ഇക്കാര്യത്തിൽ ഇനിയും ഒരു നിലപാട് പരസ്യമായി അവർ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് ആരൻ മുഹമ്മദിൻ്റെ വസതിയിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഏ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നെങ്കിലും അതിൻ്റെയും ഉള്ളടക്കം പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നെയാണോ, അതോ മുല്ലപ്പള്ളി രാജിവെച്ചാൽ ഒഴിവരുന്ന കെ പി സി അധ്യക്ഷ സ്ഥാനമാണോ എ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നതെന്ന് ഇനിയും വ്യക്തവുമല്ല. ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെ 21 കോൺഗ്രസ് എം എൽ എമാരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ച് അത് ക്രോഡീകരിച്ച് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും, ഡൽഹിയിൽ നിന്ന് പതിവ് പോലെ കോൺഗ്രസ് എപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ള പ്രഖ്യാപനം വരും എന്നുമാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഇതിലെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ നിലനിൽക്കുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ ആരുടെയൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളത് ഇനി വ്യക്തമല്ല. കോൺഗ്രസ്സിൽ പലപ്പോഴും അവസാന നിമിഷ ചാഞ്ചാട്ടങ്ങളും മാറ്റങ്ങളും കൂറമാറ്റങ്ങളും ഗ്രൂപ്പ് ചാടലും എല്ലാം കോൺഗ്രസ്സിൽ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല തന്നെ തുടരുമോ അതോ പുതിയൊരു മുഖം വരുമോ എന്നുള്ളത് ഇനിയും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പിന്നെ കോൺഗ്രസ് അല്ലേ പാർട്ടി, സാധാരണഗതിയിൽ അത്ഭുതങ്ങൾ വലിയ തോതിൽ സംഭവിക്കാറില്ല എന്നുള്ളതാണ് സത്യം. സാധാരണയായി നിലവിലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവിടെ തന്നെ തുടരട്ടെ എന്നുള്ളതായിരിക്കും അവസാനം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം. കോൺഗ്രസ് സാധാരണ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം ഇതാണ്. ഒരുപാട് മാധ്യമ വാർത്തകളും പ്രസ്താവനകളും നേതാക്കളുടെ ഗ്രൂപ്പ് നേതാക്കളുടെ പ്രസ്താവനകളെല്ലാം വരും, അവസാനം ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരെയും മാറ്റേണ്ട, നിലവിലുള്ളവർ തുടരട്ടെ എന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളുമായോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുമായോ കൂടിക്കാഴ്ചകളൊന്നും തന്നെ നടത്താറില്ല. ഇന്ദിരാഭവനും ഏതാണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്തിയതിനു ശേഷം ഇനി ഇന്ദിരാഭവൻ മാധ്യമങ്ങൾക്കും പ്രവർത്തകർക്കും മുന്നിൽ തുറക്കുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കോൺഗ്രസിൽ. സാധാരണ സംഭവിക്കാറുള്ളതുപോലെ അവസാനം എല്ലാം ഹൈക്കമാൻഡിന് വിടുകയും ഹൈക്കമാൻഡ് അവിടെ നിന്നൊരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. കാരണം വളരെ ദുർബലമായ ഒരു ഹൈക്കമാൻഡിന് കേരളത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് തർക്കങ്ങൾ പോലും സജീവമായി ഇടപെടാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. കോൺഗ്രസിൻ്റെ മുൻ ദേശീയ അധ്യക്ഷനും അവരുടെ ഏറ്റവും സമന്നതനായ നേതാവുമായ രാഹുൽ ഗാന്ധിക്ക് പോലും ഒന്ന് ലോക്സഭയിൽ അംഗമാകാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സഹായം തേടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാരണം. ഇതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളിൽ തീർച്ചയായും കേരളത്തിലെ നേതൃത്വത്തിന് ഒരിക്കലും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് നിഷേധിക്കാനോ സാധ്യത വളരെ കുറവാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടിയാണ് എന്തും അവസാന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ്, ആരായിരിക്കും അടുത്ത് വീണ്ടും 5 വർഷം പ്രതിപക്ഷത്തെ നയിക്കുക എന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.